വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഇന്നത്തെ ഓണിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ കോലുവത്ത് തൊട്ടടുത്തുള്ള അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ ഉത്തരമുട്ടായിരുന്നു. എല്ലാ മാസവും ഉത്തരത്തിന് അവിടെ ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാവും. അപ്പോൾ അതിന്റെ കുറച്ച് കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ അതുകൊണ്ട് മീനുമില്ല, ഇറച്ചിയില്ല. അപ്പൊ നമ്മുടെ 50% അവിടെയുള്ള കുത്തരിച്ചോറല്ല, നല്ല അടിപൊളി കുഴഞ്ഞ ഉണക്കലരിച്ചോറാണ്. ആക്ച്വലി ഇതിന് നല്ല സ്റ്റാർച്ച് ഉണ്ടാവും, കാരണം വെള്ളം വറ്റിച്ചെടുക്കണതാണ്. നമ്മുടെ ചോറ് പോലെ വാർക്കില്ല, അപ്പം ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് തിരുമേനി തന്നെ ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ. കുറച്ച് കറി ഞാൻ ഇവിടെ ഒഴിക്കണ്ടേ. എനിക്ക് ഈ കറി ഒന്നും അല്ല വേണ്ടത്. എനിക്ക് വേണ്ട സാധനം ഈ ചോറിൻ്റെ കൂടെ ഏറ്റവും ടേസ്റ്റ് കട്ട തൈരും നല്ല കിണ്ണം കാച്ച് കടുമാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ ഇതും അമ്പലത്തിൽ തന്നെ ഒരു ഉപ്പേരിയാണ്. കായയും അച്ചിങ്ങയും കൂടെ നെയ്യിലൊക്കെ ഇട്ടെടുക്കണ ഒരു ഉപ്പേരി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെടാ പിഴിഞ്ഞ് പായസം ഉണ്ട്, ഇത് നമുക്ക് ലാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പം ഇത് കൂടാതെ ഇവിടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ചോറ് ഞാൻ എടുത്തില്ല. അത് കൂടാതെ ബീൻസ് ഉപ്പേരി ഉണ്ട്, അപ്പം നമുക്ക് കുറച്ച് ബീൻസ് ഉപ്പേരി ഇതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടല, നമ്മുടെ പ്രോട്ടീൻ, അപ്പം അതുണ്ട്, അതെടുത്ത് വെച്ചു. ദെൻ നമ്മുടെ അവിയൽ, പാത്തുവിന് അവിയൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിയൽ ഉണ്ടാക്കി രാവിലെ. അപ്പം അവിയൽ കുറച്ച് അവിയൽ ഞാൻ കുറച്ച് കൂടുതലെടുത്തുണ്ട്, പച്ചക്കറികളാണല്ലോ. അപ്പം അവിയൽ അമ്മേ. അപ്പം ഇത്രയും സാധനം നമ്മുടെ റെഡിയാണ്. എനിക്ക് കഴിക്കേണ്ടത് ആദ്യം ഉണക്ക ചോറും തൈരും കടുമാങ്ങയും. ഓഫ്, ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം ചാടുക. ഈ ചോറിൻ്റെ രുചി വേറെ ഒന്നിനും വരില്ല. ഈ ചോറ് വെച്ച് ഉറപ്പായിട്ട് മണം വയ്ക്കും. ഫുൾ സ്റ്റാർച്ചാണ്, ഇതുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഫിഷും ചിക്കനും ഒന്നും എടുത്തില്ല. സൂപ്പർ. ഇനി ഈ കറി കഴിച്ചു നോക്കാം. തിരുമേനി ഉണ്ടാക്കിയ കറിയാണ്, നല്ല ഡിഫറെൻ്റ് ആട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇപ്പം ഞാൻ ഈ പായസം ആദ്യം കുടിക്കണം. അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ലായിരുന്നു. ഇതിന് പിഴിഞ്ഞ് പായസം എന്ന് അറിയാം, പഴമൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു ഒരു സ്പൂൺ പായസം കൂടെ കഴിച്ചിട്ട് വീഡിയോ വൈകി ചെയ്യാം. എനിക്ക് പൊതുവെ പിഴിഞ്ഞ് പായസം അത്ര ഇഷ്ടമൊന്നുമല്ല, നല്ല മധുരമുണ്ട്. ബട്ട് അമ്പലത്തിലെ എനിക്ക് ഞാൻ കഴിച്ചു നോക്കട്ടെ. ബൈ ബൈ.